ഹലോ, നമ്മളൊരു സ്റ്റീൽ ബോട്ടിലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയ ബോട്ടിലുകൾ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതേപോലെയുള്ള ഓരോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ സ്റ്റീൽ ബോട്ടിൽ വാങ്ങുമ്പോൾ ലീക്കുണ്ടോ, അതുപോലെ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് മേടിക്കണം. മാർക്കറ്റിൽ നമ്മളെ സോഡ ബോട്ടിലുണ്ടല്ലോ, ഇത് നമ്മളെ പെപ്സി, സെവനപ്പ് അതുപോലുള്ള ബോട്ടിലിനെ കുറിച്ച്. അപ്പോൾ അത് നമ്മൾ പോളിഷ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. റേറ്റിനൊക്കെ ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സോഡ മറ്റേ പെപ്സിൻ്റെ ബോട്ടിലിൻ്റെ അങ്ങനത്തെ ക്വാളിറ്റിയിൽ വരുന്ന സംഭവം, ഇതിൻ്റെ ഫുൾ സ്റ്റീലും കൂടിയല്ല, അത് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ സ്റ്റീലല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങാം നമ്മൾ. ഇത് ഇതിൻ്റെ ഫൈബർ ടച്ചാണ്. ഇത് പിടിച്ചാൽ തന്നെ അറിയാം മാറ്റങ്ങൾ കണ്ടാൽ. ഇത് കണ്ടാൽ ഒരു ഫൈബർ ടൈപ്പ് സംഭവമാണ് വരുന്നത്, പ്ലാസ്റ്റിക് ടൈപ്പ് ടച്ച് വരുന്ന സംഭവമാണ്. കണ്ടാൽ നമ്മൾ സ്റ്റീലാണെന്ന് തോന്നുള്ളൂ പിടിച്ചാലൊക്കെ. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ കുറച്ച് ഉപയോഗിക്കുമ്പോൾ അതിനെ അറിയുള്ളൂ. അതുപോലെ അത് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. മെറ്റീരിയൽസൊക്കെ വളരെ മോശപ്പെട്ട മെറ്റീരിയൽസ് ആവും. കോട്ടിങ് കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയിൽ വരുന്നതാണ്. പ്രിൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റേറ്റിന് ഇതിന് ചെറിയ മാറ്റം വരുന്നുള്ളൂ. നല്ല ബോട്ടിലും ഇതും കാണുമ്പോൾ ശ്രദ്ധിച്ചെടുക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ ബോട്ടിലിൻ്റെ അടി നോക്കിയെടുക്കുക. നമ്മൾ ഇതുപോലുള്ള അടിഭാഗം നോക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. ഇതുപോലെ ആകുമ്പോൾ പെട്ടെന്ന് അടിഭാഗം നീളാൻ സാധ്യതയുണ്ട്. അടിഭാഗങ്ങൾ പെട്ടെന്ന് ബെൻഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ചാടുമ്പോഴൊക്കെ പെട്ടെന്ന് ബെൻഡ് വരും. അപ്പോൾ അങ്ങനത്തെ അടിഭാഗം ഇല്ലാത്ത മോഡലുകൾ നോക്കിയെടുക്കുക. അതുപോലെ ഇതുപോലുള്ള അടിഭാഗങ്ങളാകുമ്പോൾ പെട്ടെന്ന് ബെൻഡ് വരില്ല. ഇതുപോലുള്ള അടിഭാഗങ്ങളാകുമ്പോൾ പെട്ടെന്ന് ബെൻഡ് വരാൻ സാധ്യതയില്ല. ഇതിൻ്റെ അടിഭാഗം കണ്ടാൽ സിമ്പിളാണ്. അടിഭാഗം ഇങ്ങനെ റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചെടുക്കാൻ നോക്കുക. അടിഭാഗങ്ങൾ നല്ല ഷേപ്പില്ല, മറ്റേ അന്ന് കറക്റ്റ് ഇങ്ങനെ ബെൻഡ് വരുന്ന മാതിരിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ അടിഭാഗം പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും, ലീക്ക് വരും ചാടിയാലൊക്കെ. പിന്നെ ഇതിൻ്റെയൊക്കെ മോഡൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ അടിഭാഗങ്ങൾ ശ്രദ്ധിച്ചിട്ട് മേടിക്കുക. ഇങ്ങനെയാണ് വരുന്നത്. ബെൻഡ് കാര്യങ്ങളൊന്നും വരില്ല. ചാടിയാൽ പെട്ടെന്ന് എന്തും കംപ്ലൈൻറ്റ് നടക്കം വരില്ല. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ഉരുട്ടിയ മോഡലാണ് വരുന്നത്. അപ്പോൾ ചെറിയ ബെൻഡ് കാര്യങ്ങളൊന്നും പെട്ടെന്ന് ലീക്ക് വരാനൊന്നും സാധ്യമില്ല. പിന്നെ ഇതിൻ്റെ ത്രെഡ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ലീക്ക് വരാൻ ഒരു സാധ്യതയില്ല. അത്രയും നല്ല ഫൈബർ ത്രെഡാണ് ഇതിന് കൊടുത്തിട്ടില്ലേ. നല്ല നമ്മളെ ബോട്ടിൽ മാറിയില്ല ത്രെഡാണ്, ഫൈബർ ടച്ചാണ് സാധനം വരുന്നത്. അപ്പോൾ എന്താ വെച്ചാലും അങ്ങനെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയില്ല. അതുപോലെ ഇതിൻ്റെ നല്ല പിരികളും കാര്യങ്ങളുണ്ട്, നല്ല ലെങ്ത്ത് ഉണ്ട് ഇതിൻ്റെ പിരികൾ. നല്ല വൈഡായിട്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഒക്കെ നല്ല ക്വാളിറ്റിയാണ് സാധനം, പ്രൊഡക്റ്റ്. നല്ല കാണാൻ തന്നെ നല്ല ബാഗിൽ കുട്ടികൾക്ക് ഇടാനും സൗകര്യങ്ങളൊക്കെ ഉള്ള ബോട്ടിലാണ്. അങ്ങനെ പെട്ടെന്ന് ഡാമേജോ കാര്യങ്ങളോ വരാൻ സാധ്യതയില്ലാത്ത ബോട്ടിലാണ് ഇതൊക്കെ. പിന്നെ സ്റ്റീലിൻ്റെ കളറ് മാത്രം ബോട്ടിലുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനത്തെ കളറാകുമ്പോൾ എന്താ വെച്ചാൽ കാണാൻ ഭംഗിയുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ പോയിട്ട് സാധാ ഒരു അവിടെ വേറെ കളർ, ഇവിടെ വേറെ കളർ, അങ്ങനത്തെ മോഡലായിരിക്കും. അപ്പം കാണാനൊരു വൃത്തികേട കാരം, ആളുകളുടെ മുന്നിലൊക്കെ ബോട്ടിലെടുക്കുമ്പം ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. അതൊന്ന് ശ്രദ്ധിക്കുക. സ്റ്റീലിൻ്റെ മെറ്റീരിയലൊക്കെ ഓക്കെയാണ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. സ്റ്റീലിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്, പക്ഷേ ഇതിന് കോട്ടിങ് കളറാണെന്ന് മാത്രം, അത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നം. പിന്നെ ഇതിൻ്റെ വാഷറുകൾ പുറത്താണ് വരുന്നത്. ഇതിൻ്റെ ലിഡിൻ്റെ ഇത് വലിയ സംഭവമായിട്ടാണ് വരുന്നത്. എന്താ വെച്ചാൽ പുറത്തേക്ക് വള്ളിയില്ല ടൈപ്പാണ് വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ വാഷർ പുറത്താണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗം വരുമ്പോൾ വാഷറിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും ലോക്ക് ഇതിമുക്കാവുമ്പോൾ മറ്റു മോഡൽ, നേരത്തെ കാണിച്ച മോഡലൊക്കെ പറഞ്ഞാൽ ഉള്ളിലാണ് വരുന്നത് അതിൻ്റെ വാഷറും കാര്യങ്ങളും, ലീക്ക് വരാതിരിക്കാന്. അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ് പെട്ടെന്ന് വരാൻ സാധ്യതയില്ല. ഇതാകുമ്പോൾ അങ്ങനത്തെ സംഭവമാണ് വരുന്നത് ഇതിന്, വാഷറ് അങ്ങനത്തെ സംഭവം വരുന്നത്. ഇതിൻ്റെ ത്രെഡ് ഉൾഭാഗം ഫ്രീ ആയിട്ട് വരുന്നതാണ്. മുകളിൽ പിടിക്കാനൊക്കെ നമുക്കൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മോഡലാണ് ഈ സംഭവം. ബോർഡിലും കാര്യങ്ങളൊക്കെ ഉള്ളൊക്കെ സ്റ്റീൽ തന്നെയാണ്, ഒരു വേറെ മെറ്റീരിയൽ സംഭവമാണ്. അപ്പം ബോട്ടിലുകൾ നമ്മൾ എടുക്കുമ്പോൾ ലീക്ക് ഉണ്ടോയെന്ന് ഉറപ്പ്, ലീക്ക് വരുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ബോട്ടിലുകൾ എടുക്കാൻ സ്റ്റീലിൻ്റെ. പിന്നെ എന്താ ചോദിച്ചാൽ കുട്ടികൾ
കുട്ടികൾ അതുപോലെ മുതിർന്നവരൊക്കെ ബോർഡിൽ ഉപയോഗിക്കുമ്പോൾ ബാഗിലിടാൻ ശ്രദ്ധിക്കും. അതുപോലെ ഫയൽസുകൾ, കുട്ടികളെ നോട്ട്ബുക്കുകൾ അതുപോലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവും നമ്മളെ എന്തിലും ബാഗിൽ. അപ്പോൾ അതൊക്കെ നനയാൻ വളരെ കാരണമാവും. നമ്മൾ വിലപിടിപ്പുള്ള രേഖകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നനഞ്ഞ് പോവാൻ കാരണമാവും. അപ്പോൾ നമ്മൾ ലീക്കുകൾ മാക്സിമം ഇല്ലാത്തതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ബോട്ടിലുകൾ എടുക്കാൻ. സ്റ്റീൽ ബോട്ടിലുകൾ അത് ചെക്ക് ചെയ്തെടുക്കുക. ബോട്ടിലുകൾ കാര്യങ്ങളൊക്കെ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലുകളാണ്. ഇതാണ് കുറച്ച് വുഡ് ടൈപ്പ് വരുന്നതാണ്, വുഡ് ടൈപ്പ് ബോട്ടിലാണ് ഇത് ഉള്ളത്. കുറച്ച് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ, നല്ല കൊടുക്ക പക്ക വുഡ് ടൈപ്പാണ് സാധനം വരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. ഈ കോട്ടിംഗ് ഒന്നും പെട്ടെന്ന് പോകുന്ന കോട്ടിംഗ് അല്ല. ഞാൻ നേരത്തെ കളർ കാണിച്ചിരുന്നില്ല, അതിൻ്റെ കോട്ടിംഗ് പോലെ അല്ല അതിൻ്റെ. ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്. 1 ലിറ്റർ ആണ് ഇത് വരുന്നത്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. മേടിക്കുന്നവർ ഇങ്ങനത്തെ ബോട്ടിലുകളൊക്കെ മേടിച്ചുകൊണ്ട്, നല്ല ബോട്ടിലാണ്, നല്ല പക്ക സ്റ്റീലാണ് കേട്ടോ. കാണാനും നല്ല ഷോ ഉണ്ട്, നല്ല സ്റ്റീലാണ്, കാണാനും നല്ല ഷോ ഉണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് സ്റ്റീൽ മോഡലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ബോട്ടിലുകൾ മേടിക്കുക, നല്ല ബോട്ടിലുകൾ മേടിക്കുക. ഒരു 50 രൂപ ഒരു കൂടുള്ളൂ നമ്മൾ സാധാ ബോട്ടിലൊക്കെ വാങ്ങുന്നില്ലാതെ. അപ്പോൾ നല്ല ബോട്ടിൽ മേടിച്ച് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നമ്മൾ ചാനൽ ഫസ്റ്റാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.